ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8 ഉണർന്നു. 15 പേരാണ് രോഗലക്ഷണവുമായി വിവിധ ജില്ലകളിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന പനി തലച്ചോറിനെ ബാധിച്ച് ഗുജറാത്ത് സബർകാന്ത ജില്ലാ ആശുപത്രിയിൽ 4 കുട്ടികൾ മരിച്ചതോടെയാണ് ചാന്ദിപുര വൈറസ് ആണോ എന്ന സംശയം ഉയരുന്നത്. തുടർന്ന് ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനിടെ സമാന രോഗവുമായി 4 പേരെ കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഇവരുടെ ജീവനും എന്നാൽ രക്ഷിക്കാനായില്ല. ഇതിനുശേഷമാണ് ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ രോഗലക്ഷണം കാണിച്ച എല്ലാവരുടെയും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 15 പേർക്ക് കൂടി രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. സബർകാന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ, മെഹ്സാന, രാജ്കോട്ട് എന്നീ ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗലക്ഷണവുമായി കൂടുതൽ പേർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. പനി ബാധിക്കുന്ന എല്ലാവരും ആശുപത്രിയിൽ ചികിത്സക്കായി എത്തണമെന്നാണ് ഗവൺമെൻറ് നിർദ്ദേശം. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. 1965 മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിൽ കണ്ടെത്തിയ ഈ വൈറസിന് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, വയറിളക്കം, ഛർദി, അതിസാരം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഇത് തലച്ചോറിന് ബാധിക്കുന്നതോടെ മരണം സംഭവിക്കും. 2003-2004 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി 300-ൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാക്കിയ വൈറസാണിത്. ഇത് പരത്തുന്നത് കൊതുകുകളും ഈച്ചകളുമായതിനാൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും കുട്ടികളെയാണ് ചാന്ദിപുര വൈറസ് ബാധിക്കുന്നത്. പേവിഷബാധയ്ക്ക് കാരണമാകുന്ന ലൈസ വൈറസിൻ്റെ കുടുംബത്തിലുള്ള റാബ്ഡോവിരിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ചാന്ദിപുര വൈറസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹകർ കൊതുകുകളാണ്. ഈ വൈറസിനെ ലോകാരോഗ്യ സംഘടന 2017 അതീവ കരുതൽ വേണ്ട രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മരുപ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ചിലയിനം മണൽ ഈച്ചകളും ഈ വൈറസിൻ്റെ വാഹകരാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രാണികളുടെ ഉമിനീർ ഗ്രന്ഥിയിൽ വസിക്കുന്ന ഈ വൈറസുകൾ പ്രാണികളുടെ കടിയേൽക്കുന്നതിലൂടെ മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നു. പഠനങ്ങൾ പ്രകാരം മിക്ക രോഗികളുടെയും മരണത്തിൻ്റെ പ്രാഥമികമായ കാരണം മസ്തിഷ്ക കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന എൻസെഫലൈറ്റിസാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് വൈറൽ അണുബാധ പ്രധാനമായും ബാധിക്കുന്നത്. എൻസെഫലൈറ്റിസിനോടൊപ്പം അതിവേഗം മൂർച്ഛിക്കുന്ന അണുബാധ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രോഗിയെ മരണത്തിലേക്ക് നയിക്കുന്നു. മുൻകരുതൽ നടപടി എന്ന നിലയിൽ 26 റെസിഡൻഷ്യൽ സോണുകളിലായി 8600 വീടുകളിലെ 44,000 പേരെ ഗുജറാത്ത് ആരോഗ്യ അധികൃതർ രോഗബാധയുണ്ടോ എന്നറിയുന്നതിനായി പരിശോധിച്ചിട്ടുണ്ട്. രോഗബാധിത ജില്ലകളിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നും ചില രോഗലക്ഷണങ്ങളുള്ള സംശയാസ്പദമായ കേസുകൾ ചികിത്സിക്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഉപജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവയ്ക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ പറയുന്നു. പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന ഈ വൈറസിനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ രോഗത്തിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. ചികിത്സ വൈകിയാൽ പിന്നെ രോഗിയെ രക്ഷിക്കാനാവില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ വസ്തുത.